ബോറടിച്ച് ഉറങ്ങി മരിച്ച്. 10 പൈസയ്ക്ക് കൊള്ളത്തില്ല ഇതുപോലത്തെ തീയേറ്റർ സിനിമ കണ്ടിട്ടില്ല. എന്തൊരു 10 പൈസയ്ക്ക് കൊള്ളാത്ത സിനിമ. വിജിത് ബാല സംവിധാനം ചെയ്ത് ശ്രീനിവാസി നായനായി വരുന്ന പടച്ചോലെ നിങ്ങൾ കാത്തോളി എന്ന റിലീസ് അറിയാം. സിനിമ ഉണ്ടെന്ന് സിനിമയുടെ പ്രേക്ഷകൻ ചോദിച്ചു നോക്കാം. 10 പൈസയ്ക്ക് കൊള്ളാത്ത സിനിമ. കുറേ സോഷ്യൽ മെസ്സേജൊക്കെ അവർ കൺവേ ചെയ്യാൻ നോക്കുന്നത് ഒരു ഒത്തില്ല. വെറും ബോർ സിനിമ. വെറും ബോർ എന്ന് വെച്ചാൽ വെറും ബോർ. 10 പൈസയ്ക്ക് കൊള്ളത്തില്ല. ഒന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വകയില്ല. ഒരു ക്യാരക്ടറും കൊള്ളത്തില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒറ്റ വകയില്ല. വെറും ബോർ സിനിമ. ഒന്നും കൊള്ളത്തില്ല. വകയ്ക്ക് കൊള്ളത്തില്ല. പുള്ളി പോലും കൊള്ളത്തില്ല. എന്തിനാണോ എന്തോ അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഒറ്റ ക്യാരക്ടറും കൊള്ളത്തില്ല. കഥ എവിടെ തുടങ്ങി എങ്ങോട്ട് പോകണമെന്ന് അതിനകത്ത് കുറേ എന്തോ പറയാൻ പോലും പറ്റുന്നില്ല. കുറേ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം, ലവ്, എന്തൊക്കെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വേറെ ഏതൊക്കെ തീമിലെത്തി. എങ്ങനെയെങ്കിലും തീർന്ന് വരാൻ വേണ്ടിയിരുന്നത്. ബോറടിച്ച് ഉറങ്ങി മരിച്ച്. ലാഗാണ്. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ലെങ്ത് കൂടുതലായിരുന്നു. കോമഡി ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഓക്കെ ആയിരുന്നു. ശ്രീനാഥ് ബാസി ഒക്കെയാണ്. ഗ്രേസ് ആന്റണി പൊളിച്ച്. പക്ഷേ മൊത്തത്തില് പോരാ പടം. ഒന്നുമില്ല, കുഴപ്പമില്ല. ലാഗൊന്നും ഇല്ല. കണ്ടങ്ങിരിക്കാം. സിനിമയുടെ എന്ന് പറയാൻ വേണ്ടി ലെങ്ത് ഉണ്ട്. പടം 250 ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം കണ്ടിരിക്കാന്നുള്ളൊരു പടം തന്നെ. എന്താണ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാലും കോമൺ ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു പടം. ഞാൻ ഗ്രേസ് ആന്റണിയുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് എനിക്ക് ഗ്രേസിന്റെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഗ്രേസിന്റെ എല്ലാ സിനിമയും കാണാൻ വരും. കൊള്ളാം. പടം ഇഷ്ടപ്പെട്ടു. പേഴ്സണലി നല്ല പടമാണ്. കുറച്ച് ലെങ്ത് ഉണ്ടോന്നൊരു സംശയമുണ്ട്. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. നല്ല പടം. ഈ നല്ല ലെങ്തായി പോയി സിനിമ. രണ്ടേമുക്കാൽ മണിക്കൂർ സിനിമ ഉണ്ട്. 2 മണിക്കൂർ ദീർഘമുള്ള ഒരു ചെറിയൊരു കഥയാണ്. പിന്നെ ലോജിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. സിനിമ പൈസ നഷ്ടം അങ്ങനൊന്നും ഇല്ല. കൊള്ളാം. വേറെ കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ 50 മിനിറ്റ് അതാണ്ട് 3 മണിക്കൂറോളം സിനിമയുണ്ട്. അതിൻ്റെ ഒരു ലെങ്തി ഒരു വിഷയം, അതൊരു വിഷയമാണ്. നമുക്ക് ബോറടിച്ചിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പടം തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീൽ ഉള്ളിൽ വരുന്നു. കുറച്ചും കൂടെ ഷോർട്ടാക്കി ഒരു 2 മണിക്കൂറിൽ തീർക്കാനുള്ളൊരു സ്റ്റോറിയേ ഉള്ളൂ. പക്ഷെ അത് എലാബറേറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഒരു കോമഡി ഫിലിമാണ്. അത്യാവശ്യം കോമഡിയും, ഭയങ്കര കോമഡി അല്ല, എന്നാലും ഒരു അത്യാവശ്യം കോമഡിയും പൊളിറ്റിക്സും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പം നല്ല അടിപൊളി പടമായിരുന്നു. ഒരു രക്ഷയില്ല. ഒരിക്കലും നമ്മൾ അത്യാഗ്രഹം പാടില്ല. അത്ര കൊള്ളാൻ നല്ല സിനിമയായിരുന്നു. പ്രതീക്ഷ അത്ര പോലെ അല്ലായിരുന്നു. കയറിയപ്പോഴത്തേക്കും നമ്മളെല്ലാം നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ കയറി. കൊള്ളാം.